സ്വയം രാജഗോപാൽ 10 മിനിറ്റ്. സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമാണ് തൃശൂർ പൂരം. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പൂരത്തെ ജനങ്ങൾ ജാതിമത ഭേദമേന്യാണ് സർ വരവേൽക്കുന്നത്. സർ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മതവിരോധ പ്രസ്ഥാനമല്ല, അതൊരു ദൈവവിരോധ പ്രസ്ഥാനവുമല്ല. വിശ്വാസികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം സംരക്ഷിക്കാൻ, വിശ്വാസികളോടൊപ്പം തന്നെ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചിലും പോകാത്ത എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം. എന്നാൽ കേരള രാഷ്ട്രീയത്തിലുൾപ്പെടെ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരുന്നു സർ? കോൺഗ്രസിൻ്റെ നിലപാട് നമുക്കിപ്പോൾ പൂരം കലക്കിയത് സംബന്ധിച്ച് ഇവിടെ വലിയ വിവാദമാണല്ലോ. കേരളത്തിലെ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ തൃശൂർ പൂരം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായുള്ള ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം നിലകൊള്ളുന്നത്. സർ, കോൺഗ്രസിൻ്റെ ഒരു നിലപാടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുത്തുള്ള നിലപാടും എന്തായിരുന്നു സർ? ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഗീയത ആളിക്കത്തിക്കാൻ CPIM ഗൂഢാലോചന നടത്തിയെന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് BD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പറഞ്ഞത്. ഞങ്ങൾ ഒട്ടും അത് അത്ഭുതപ്പെടുന്നില്ല സർ. കാഞ്ഞിര മരത്തിൽ നിന്ന് മധുരനാരങ്ങ പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ സർ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും പുച്ഛമാണ്. പ്രജ്ഞാമാനി എന്നുള്ളൊരു വാക്കുണ്ട് സർ, എല്ലാം അറിയുന്നവനെന്ന് സ്വയം നടിക്കുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം. മഹാഭാരതത്തിൽ ഭീഷ്മർ ഒരു യോദ്ധാവായിരുന്നില്ല, പരിവേഷം ചാർത്തി കിട്ടിയതായിരുന്നു. അതുപോലെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനും പരമപുച്ഛം എല്ലാവരോടും. അതുകൊണ്ട് ഞങ്ങൾ വിനയത്തോടെ പറഞ്ഞു, ഞാനിപ്പോൾ കഴിഞ്ഞ സഭയിൽ കൂടി ഉണ്ടായിട്ടുള്ള ഒരു എളിയ അംഗമാണ് സർ. കഴിഞ്ഞ സഭയിൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആയിരുന്നു. അദ്ദേഹത്തിന് പഠിക്കുന്നത് നല്ലതാ, ഒരു വർഷമെങ്കിലും ഒരു കോഴ്സിന് ചേർന്ന് എങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സഹപ്രവർത്തകരോട് പെരുമാറണം, മന്ത്രിമാരോട് പെരുമാറണം, ചെയറിനോട് പെരുമാറണം എന്ന് പഠിക്കുന്നത് നല്ലതാണ് സർ. സർ, അദ്ദേഹം ഈ അടുത്ത രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്കാർക്ക് അത്ഭുതമില്ല. കാരണം ഇന്നലകളിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടായിരുന്നു. തലശ്ശേരി കലാപം നടന്നപ്പോൾ ആ കലാപം തടയാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള CPIM വിധേയത്വ കമ്മീഷൻ ഏറ്റവും നല്ല അംഗീകാരമാണ് നൽകിയത് സർ. അന്ന് കേരളത്തിലെ ആഭ്യന്തര മന്ത്രി ശ്രീ കെ കരുണാകരനായിരുന്നു. കലാപത്തിന്റെ തുടക്കത്തിൽ തലശ്ശേരിയിലെ വർഗീയ കലാപത്തിന് അമർച്ച ചെയ്യാനോ സാന്ത്വനമേകാനോ അവിടെ സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനോ അന്ന് ആഭ്യന്തരമന്ത്രി തയ്യാറായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം മുംബൈ യാത്രയുടെ തിരക്കിലായിരുന്നു. എല്ലാ കലാപവും കെട്ടഴിഞ്ഞ് അദ്ദേഹം എല്ലാം അവസാനിച്ച് അദ്ദേഹം തലശ്ശേരിയിലെത്തി. തലശ്ശേരിയിലെത്തിയിട്ട് അദ്ദേഹം അന്ന് യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും എല്ലാം ഒരു യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹം പറഞ്ഞു, CPIM ജനസ്വാധീനം തകർക്കാൻ നമുക്ക് കഴിയണം. കലാപം CPIM സൃഷ്ടിയാണ്, അങ്ങനെ പ്രചരിപ്പിക്കണം. അങ്ങനെ ശ്രീ കരുണാകരൻ തലശ്ശേരി റെസ്റ്റ് ഹൗസിൽ വെച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞുവെന്നാണ് മുൻ ജനറൽ സെക്രട്ടറി ശ്രീ OV ജാഫർ ഈയിടെ വെളിപ്പെടുത്തിയത്. ഒരു കാലത്തെ പേരും കൂടി പറഞ്ഞു, ശ്രീ എൻ രാമകൃഷ്ണന്റെ പേരായിരുന്നു സർ അത്. ഇതല്ല സർ കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇടതുപക്ഷ പാർട്ടികൾ എങ്ങനെയാണോ, ഇടതുപക്ഷം ഇന്ത്യയിൽ വർഗീയ കലാപം നടന്നപ്പോൾ, ഗുജറാത്ത് കലാപം നടന്നപ്പോൾ കുത്തബ്ദീൻ എന്ന ചെറുപ്പക്കാരൻ ഏറ്റവും ഒടുവിൽ അഭയസ്ഥാനം എത്തിയ അഭയം കൊടുത്തത് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി അന്ന് ജ്യോതി ബസു ആയിരുന്നു. ജ്യോതി ബസുവിന്റെ സവിധത്തിലേക്കാണ് ഓടിക്കയറിയത്. ഒറീസയിലെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ മുസ്ലിം തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് RSS അക്രമത്തിന് കോപ്പുകൂട്ടി വനാന്തരങ്ങളിലേക്ക് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ അടിച്ചോടിച്ചപ്പോൾ വനാന്തരങ്ങളിൽ നിർധനരായി നിരാലംബരായി കഴിയുന്ന ക്രിസ്ത്യൻ ജനസമൂഹത്തെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർ കുരിശു വരച്ചത് CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിലായിരുന്നു. ഇവിടെ കേരളത്തിൽ, ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അവിടെ മരാമൺ കൺവെൻഷൻ ഒരു കാരണവശാലം നടത്തില്ലെന്ന് കേരളത്തിൽ RSS പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ? ആ പ്രഖ്യാപനം വന്നപ്പോ നെഞ്ചു വിരിച്ച് അതിനെതിരെ പ്രതിരോധിക്കാൻ ശബ്ദമുയർത്താൻ അചഞ്ചലമായ സമര യുവജന പ്രസ്ഥാനമായിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പുരോഗമന ജനാധിപത്യ മതേതര യുവജന പ്രസ്ഥാനമായിട്ട് DYFI പ്രഖ്യാപിച്ചു, ഒരൊറ്റ RSS ഞങ്ങൾ അങ്ങോട്ട് വിടില്ല. ആ പ്രഖ്യാപനം നടത്തിയപ്പോ ഒരു RSS സർവേ നമ്പറിൽ കണ്ടിട്ടില്ല. അതാണ് സാർ ഇടതുപക്ഷ രാഷ്ട്രീയം, അതാണ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ. അങ്ങനെ ഓരോ ഘട്ടത്തിലും സാർ കോൺഗ്രസിന്റെ നിലപാടിന്റെ ചരിത്രം എന്താ? തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയപ്പോ വളരെ കൃത്യമായി CPIM കുറിച്ചും ആ കലാപം ഒതുക്കാൻ ജനങ്ങൾക്ക് സാന്ത്വനമേകാൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് സഖാവ് പിണറായി വിജയനെ കുറിച്ചും അതിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അന്ന് ശാഖയുടെ കാവൽക്കാരനായി ഒരാൾ നിന്നിരുന്നല്ലോ, അതാരാ? ഇന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ.
ഷാഗയുടെ കാവൽക്കാരനായി നാട്ടിൽ വർഗീയ കലാപം മാടിക്കത്തിക്കാനും അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കാനും അപകടകരമായിട്ടുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ഷാഗയുടെ കാവൽക്കാരനായി നിന്നപ്പോ മതനിരപേക്ഷതയുടെ കാവൽക്കാരനായി ജനങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ട് അവിടെ ഒരു പൊതുപ്രവർത്തകൻ നിലയുറപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സർ സഖാവ് പിണറായി വിജയൻ. അതാണ് നിങ്ങൾ അറിയേണ്ടത്. ലീഗ് എവിടെയായിരുന്നു? ആർ എസ് എസ് ഗുണ്ടകൾ കള്ളപ്രചരണം നടത്തി തലശ്ശേരി നൂർജഹാൻ ഹോട്ടൽ ആക്രമിച്ചു. ആ നൂർജഹാൻ ഹോട്ടൽ ആക്രമിച്ചപ്പോ കലാപം തടയാനല്ല, മറിച്ച് തിരിച്ച് സദാനന്ദ പയ്യുടെ കട തിരിച്ചാക്രമിച്ച് കലാപം അടിക്കത്തിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചത്. എന്തായി രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും വർത്തമാനകാല നിലപാടുകൾ? കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് സംസ്ഥാന രാഷ്ട്രീയം, ബാങ്ക് തെരഞ്ഞെടുപ്പ് വരെ കോലി ബി മുന്നണിക്ക് രാഷ്ട്രീയമായി നേതൃത്വം കൊടുക്കുന്നു, കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട്. മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ? ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലോ. ഈ മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി വളരെ അപകടകരമായിട്ടുള്ള സമീപനമല്ല നിങ്ങൾ സ്വീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മതനിരപേക്ഷത നിലനിൽക്കേണ്ടുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ആർ എസ് എസ് മുന്നേറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ഇപ്പുറത്ത് ഈ മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചവരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് കേരളത്തിന് മതസൗഹാർദ്ദം നിലനിർത്താൻ എന്ത് നിലപാടെടുക്കാൻ കഴിയും? ഏത് ഘട്ടത്തിൽ നിങ്ങൾക്ക് നിലപാടെടുക്കാൻ കഴിയും? അങ്ങനെ ഓരോ അത് ഇന്ന് ലീഗാണെങ്കിൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയെയും തോളിലേറ്റി നടക്കുകയാണ് സർ. കേരളത്തിൽ സാംസ്കാരിക കേരളത്തിൽ ഇത്തരം ഇടപെടലുകൾ നടക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല ആളുകളും സൂചിപ്പിച്ചതുപോലെ ഈ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഊരങ്കലക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ച സംഘപരിവാരുകാർ വർഗീയ മുതലെടുപ്പിന്റെ ഉത്തരേന്ത്യൻ മോഡൽ ഇങ്ങനെ ഇവിടെ എങ്ങനെ കെട്ടിയിറക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത് സർ. അതിന് കൂടെ പഠിച്ചത് ഇവിടുത്തെ കോൺഗ്രസുകാരാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വരെ നോക്കിയാൽ ആരുടെ വോട്ടാണ് മാറിയതെന്ന് നമ്മളെല്ലാവരും പരിശോധിച്ചല്ലോ. കേരളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അത് മറുപിടിച്ച് വ്യാജാരോപണങ്ങളാൽ ഇടതുപക്ഷ സർക്കാരിന് നേരെ കൊട്ടിക്കയറാമെന്നാണ് പ്രതിപക്ഷം കയറിയത്. എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിപക്ഷ നുണക്കോട്ടകൾക്ക് മേൽ ഇലഞ്ഞിത്തറ മേളം നടത്താൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനായി സർ സത്യത്തിന്റെ മുഴക്കമാണ് ഇവിടെ നാം ഈ രണ്ട് ദിവസങ്ങളായിട്ട് കേട്ടത്. പ്രതിപക്ഷത്തിന്റെ ദുരാരോപണങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് സർക്കാർ ഈ നിയമസഭയിൽ നടത്തിയ നേരിന്റെ പകൽപൂരം ഈ കേരളീയ സമൂഹം നേരിൽ കാണുകയാണ് സർ. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലമെന്ന് നിലക്കൊണ്ട രാഷ്ട്രീയധാരയാണ് ഇടതുപക്ഷത്തിൻ്റെത്. ഭക്തി രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയ ത്വരയെ നിലംതൊടിയിക്കാൻ അനുവദിക്കാത്ത ഇച്ഛാശക്തിയാണ് ഇടതുപക്ഷം. പിന്നെ ഇവിടെ നാളുകളേറെയായി സഖാവ് പിണറായി വിജയനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ വാളോങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ആരും അത്ഭുതപ്പെടുന്നില്ല. കായ്ക്കുന്ന മരമേ കല്ലെറിയപ്പെടാറുള്ളൂ, മാങ്ങില്ലാത്ത മരത്തിന്റെ മേലെ ആരും കല്ലെറിയോ? ഇവിടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഈ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് രക്ഷാകവചമൊരുക്കി പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നേതാവിന്റെ കരുത്തു തെളിയുന്നത് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലുമാണ് സാർ. അങ്ങനെ കരുത്തു തെളിയിച്ച രാഷ്ട്രീയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. പിണറായി ഗ്രാമം പെറ്റു വളർത്തി കേരളം പോറ്റി വളർത്തിയ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രചാരകനും സംഘാടകനുമാണ്. അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളെ തലക്ക് വില പറഞ്ഞിട്ടില്ല. സ്വന്തം ഭൂമി വിറ്റെങ്കിലും പിണറായി വിജയന്റെ തലയെടുത്ത ആൾക്ക് പണം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച സംഘപരിവാറുകാരൻ സംഘപരിവാർ നേതാവ് ഇന്ത്യയിലുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ സി പി ഐഎമ്മിന്റെ നേതാവിനെ പിണറായിയെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. എന്തെല്ലാം നമ്മൾ കണ്ടു! അവിടെ ഞങ്ങൾ പതറിയോ? അവിടെയെല്ലാം ഞങ്ങൾ കുലുങ്ങിയോ? ഏതെല്ലാം ഘട്ടത്തിൽ പിണറായിയെ ആക്രമിക്കാൻ നിങ്ങൾ നോക്കി! ഇവിടെ ഓരോ ഘട്ടത്തിലും ഓരോ ആരോപണങ്ങൾ, നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇവിടെ പ്രചരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ? അവിടെ ഞങ്ങൾ തളർന്നോ? പക്ഷേ അതിനെയെല്ലാം കൂസാതെ അതിനെയെല്ലാം അതിജീവിച്ച് കേരളത്തിലെ ജനങ്ങളാണ്, കേരളീയ സമൂഹമാണ്, ഈ കേരളമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേരളീയ വികസനത്തിന് വേണ്ടി ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും നടത്തി ജനങ്ങളെയാകെ സഹകരിപ്പിച്ചുകൊണ്ട് ഏത് വർഗീയ ഫാസിസ്റ്റ് അക്രമത്തിനെതിരെയും ശക്തമായ പ്രതിരോധം തീർത്ത് അതിജീവനത്തിന്റെ കരുത്തുമായി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനമായിട്ടുള്ള എൽ ഡി എഫിനുണ്ട്. ആ അർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ എന്ത് അപവാദ പ്രചരണങ്ങളെ കൊടുങ്കാറ്റഴിച്ചു വിട്ടാലും അതിലുലയാതെ ഈ ഗവൺമെന്റിന് മുന്നോട്ട് നയിക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള
ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന നല്ല തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലത്. വരാനിരിക്കുന്ന നാടുകളിലും ഇടതുപക്ഷ കേരളം, മതേതര കേരളം, കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ, വികസന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എതിർപ്പുകൾ പ്രകടിപ്പിക്കാനോ ആരോപിക്കാനോ കഴിയാത്തൊരു സന്ദർഭത്തിൽ വർഗീയതയുടെ കാർഡിറക്കി മതേതരത്വത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന അത്യന്തം അപകടകരമായിട്ടുള്ള വർഗീയതയുടെ കാർഡിറക്കുകയാണ് നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ. ഇത് വരും നാടുകൾ സാക്ഷര കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിന്, ഭീഷണിയാവുന്ന ഇതിനെതിരെ.